സ്റ്റാർട്ടിങ്ങിന് മുന്നേ നമുക്ക് നമ്മുടെ കുറച്ച് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഹീറോ യാൻസി, ഇത് നമ്മളുടെ ഹീറോയിൻ നീ സിങ്ഷൻ, ഇത് ഷവോയ് നമ്മളുടെ സിങ്ഷന്റെ ഫ്രണ്ടും അതേപോലെ തന്നെ സിങ്ഷൻ ഇതിനു മുന്നേ ജോലി ചെയ്തുകൊണ്ടിരുന്ന പഴയ കമ്പനിയിലെ ബോസുമാണ്. ഇയാളെ കുറിച്ചാണ് എല്ലാവർക്കും ഡൗട്ട്. ഇത് ഡോക്ടർ ഹാൻസി, നമ്മളുടെ യാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും യാനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറും രണ്ടും ഒരാൾ തന്നെയാണ്. ഇത് ഡയറക്ടർ ഹ്വാങ്, ഇത് നമ്മളുടെ സിൻഷന്റെ കൂടെ വർക്ക് ചെയ്യുന്നതും നമ്മുടെ യാൻ്റെ കമ്പനിയിലെ ഒരു സ്റ്റാഫായിട്ടുള്ള ടോങ്സിൻ. അപ്പൊ നമുക്ക് വായിക്കണ്ട റിവ്യൂലേക്ക് എടുക്കാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ സ്റ്റാഫ്സ് എല്ലാവരും അവരുടെ ബോസിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. എത്ര പെട്ടെന്നാണ് ഞാൻ ഫേമസ് ആയത്. കുറെ സ്റ്റാഫ്സും ഇവരുടെ ഫ്രണ്ട്സും ഒക്കെ നമ്മുടെ യാൻ്റെ ഓട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് യാൻ്റെ അടുത്ത് ചോദിക്കാൻ ഭയങ്കര പേടിയാണ്. പെട്ടെന്ന് ടോങ് ചോദിക്കുകയാണ്, എന്നാലും എന്തുകൊണ്ടാണ് ബോസിനുള്ള പുതിയ പ്രപ്പോസൽ സിങ്ഷൻ അക്സെപ്റ്റ് ചെയ്യാത്തത്, ആ പ്രൊജക്റ്റ് എന്താണ് ബോസിനടുത്ത് പറയാത്തത് അങ്ങനെ. അപ്പോൾ ഞാൻ ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ചോദിക്കുകയാണ്, എന്ത് പ്രപ്പോസലിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ. ടോങ് ആ പ്രപ്പോസൽ യാനെ കാണിച്ചു കൊടുക്കുകയാണ്, അതായത് നമ്മുടെ യാനിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനുള്ളത്. കറക്റ്റ് സമയത്ത് അങ്ങോട്ടേക്ക് സിങ്ഷൻ കയറി വരുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണ്, സിങ്ഷൻ ഞാൻ ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ ഓക്കെ എന്ന് ഞാൻ പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ പെട്ടെന്ന് അറിയിക്കാം. അങ്ങനെ പറയുകയാണ്, വേണ്ട എനിക്ക് മറ്റൊരാൾ എൻ്റെ ലൈഫിലേക്ക് എൻ്റർ ആവുന്ന ഇഷ്ടമല്ല, സിങ്ഷൻ തന്നെ എന്നെ ഷൂട്ട് ചെയ്താൽ മതി അങ്ങനെ പറയുകയാണ്. പക്ഷേ എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല, എനിക്ക് ഫോട്ടോ പോലും എടുക്കാൻ അറിയില്ല അങ്ങനെ പറയുകയാണ്. അപ്പോൾ ടോങ് സിങ്ഷൻ്റെ അടുത്ത് പറയുകയാണ്, സിങ്ഷൻ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പേർട്ട് ആവേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ, സിങ്ഷൻ അങ്ങ് ചെയ്തേക്ക് അങ്ങനെ. പെട്ടെന്ന് ഞാൻ കറക്റ്റ് സിങ്ഷൻ തന്നെ ചെയ്താൽ മതി അങ്ങനെ പറയുകയാണ്. പാവൻ സിങ്ഷൻ അവസാനം സമ്മതിക്കേണ്ടി വന്നു. ഞാൻ അത് കണ്ട് ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് സിങ്ഷൻ അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഞാൻ പുതിയൊരു ലുക്കിൽ ഭയങ്കര ചാമിങ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. എന്താ പറയുക, ഭയങ്കര ഒരു മെസ്മറൈസിങ് ഔട്ട്ഫിറ്റിൽ ബാക്കിലൊരു ഓറയൊക്കെ പോലെ ഇങ്ങനെ ലൈറ്റൊക്കെ വന്ന് സിങ്ഷൻ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ എന്താ, വർക്ക് ഈസ് ലൈഫ്. അങ്ങനെ ഞാൻ എൻ്റെ ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. വർക്ക് ചെയ്യുന്ന സമയത്ത് ജിമ്മിൽ എന്തിന് ഞാൻ ഉറങ്ങുന്നത് പോലെ നമ്മുടെ സിങ്ഷൻ വീഡിയോ എടുക്കുകയാണ്. ലാസ്റ്റ് സ്വിമ്മിംഗ് സെക്ഷൻ ആണ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് സിങ്ഷൻ്റെ ഫോൺ വെള്ളത്തിലേക്ക് ചാടിപ്പോണം. ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഫോൺ എടുത്ത് കൊടുക്കുകയാണ്. കൊടുക്കുന്ന സമയം ദേഹം എടുക്കുന്നു നമ്മുടെ സിങ്ഷന് വെള്ളത്തിൽ, ഞാൻ പെട്ടെന്ന് സേവ് ചെയ്യുകയാണ്. ആ സമയത്ത് സിങ്ഷൻ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ സേവ് ചെയ്തുകൊണ്ട് എന്തോ പോലെ ഫീലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ സിങ്ഷനെ കളിയാക്കുകയാണ്. സിങ്ഷൻ്റെ ബ്രീത്തിങ്ങിൽ പെട്ടെന്ന് ഒരു ഡിസോർഡർ സംഭവിച്ചല്ലോ, അതെന്താണെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്നാണ് സിങ്ഷൻ, ഒന്നുമില്ല ഇന്നത്തേക്ക് ഇത് മതി അങ്ങനെ പറഞ്ഞ് സഡനായിട്ടാണ് എസ്കേപ്പ് ആവാൻ കേട്ടോ. എന്നിട്ട് നേരെ പോയിട്ട് യാൻ്റെ കൂടെയുള്ള ആ മൊമെൻറ്റ്സ് പെട്ടെന്ന് ആലോചിക്കുകയാണ്. നൈറ്റിൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് സാധാരണ എപ്പോഴും ഫേസ് ഒന്നുമില്ലാത്ത ഗേളിനെയാണ് ഞാൻ സ്വപ്നത്തിൽ കാണുക. പക്ഷേ ഇന്ന് ഞാൻ സ്വപ്നം കണ്ടത് നമ്മുടെ സിങ്ഷൻ്റെ കൂടെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പെട്ടെന്ന് ഞാനങ്ങ് ഷോക്ക് ആവുകയാണ്. നെക്സ്റ്റ് ഡേ ഞാന് ഒരു ലൈവ് ആണ് കേട്ടോ. നമ്മുടെ ഫാൻസ് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെ അടുത്തും ഹായ് പറയുന്നു, ഹലോ പറയുന്നു, എന്നിട്ട് ഒന്നും തന്നെ മിണ്ടുന്നില്ല. അപ്പം സിങ്ഷൻ പതിയെ പറയുകയാണ്, ഞാൻ ബോസ് അവിടെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്, അത് എടുത്ത് നോക്ക് വായിക്കുക അങ്ങനെ. ഞാൻ അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുകയാണ് കേട്ടോ. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഫുൾ ആൻസർ വർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. എന്ത് കാര്യം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? വർക്കിംഗ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്ത് കാര്യം ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹം? വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ഫസ്റ്റ് കാര്യം ചെയ്യുക. അങ്ങനെ ഫുൾ വർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മുടെ സ്റ്റാഫ്സ് എല്ലാവരും നമ്മുടെ ബോസിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ബോറിംഗ് ആണല്ലേ നമ്മുടെ ബോസിൻ്റെ ലൈഫ്, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ജീവിക്കുക, പാവം നമ്മുടെ ബോസ്. അപ്പം നമ്മുടെ ഹ്വാങ് പറയുകയാണ്, ബോസ് ഇങ്ങനെ ഫുൾ ടൈം വർക്കൗട്ട് നടക്കുന്നതുകൊണ്ടാണ് ഓരോ വർഷവും നമ്മുടെ കമ്പനി ഇങ്ങനെ ഹയസ്റ്റ് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്നത് അങ്ങനെ. സിങ്ഷന് ആ സമയത്ത് ഒരു കാര്യം മനസ്സിലായി, ഒരു ലൈവ് ഇൻ്റർവ്യൂ ഇത്രയും ബോറായിട്ട് ഈ ലോകത്ത് ആർക്കും തന്നെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ. അതുകൊണ്ട് സിങ്ഷൻ തന്നെ ഫാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് അവിടെ വെച്ച് എഴുതി നമ്മുടെ യാനിന് കാട്ടി കൊടുക്കുകയാണ്. അപ്പം യാനിനത് കാണാൻ പറ്റാത്തതുകൊണ്ട് എഴുന്നേറ്റ് നിന്നാണ് യാനത് നോക്കുക. അതിനകത്ത് ഫേവററ്റ് കളർ, ഫേവററ്റ് ഡ്രിങ്ക്, അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. യാൻ്റെ ലൈഫിൽ ഗേൾ ഫ്രണ്ട് ആവാനുള്ള ആളെക്കുറിച്ച് യാൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ്, യാൻ്റെ ഐഡിയൽ ഗേൾ ഫ്രണ്ട് എങ്ങനെയായിരിക്കണം എന്നാണ് യാൻ്റെ ആഗ്രഹം. അപ്പം യാൻ നേരെ സിങ്ഷനെ നോക്കിയിട്ട് കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് അങ്ങ് പറയുകയാണ്. സൂട്ട് ഇടുന്ന, ഹൈ പോണി ടെയിൽസ് കിട്ടുന്ന, ഫെയർ സ്കിൻ ആയിട്ടുള്ള ഗേൾസിനൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിൻഷനെ കുറിച്ച് തന്നെയാണ് നമ്മുടെ യാൻ സംസാരിക്കുക. സിൻഷന് മനസ്സിലായത് തന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെ. അങ്ങനെ നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാൻ നേരെ സിങ്ഷൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, സിങ്ഷൻ ഫാൻസിന് എല്ലാവർക്കും ഗിഫ്റ്റ്സ് കൊടുക്കാൻ മറക്കരുത്, എസ്പെഷ്യലി ഐഡിയൽ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് ചോദിച്ചില്ലേ,
അവർക്ക് മറക്കരുത്. അങ്ങനെ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോവാണ്. ഈ സമയം നമ്മുടെ സ്റ്റാഫ്സ് എല്ലാവരും എന്നാലും അത് ആരായിരിക്കും എന്ന് പറഞ്ഞ് ഭയങ്കര ഡിസ്കഷനിലാണ് കേട്ടോ. കറക്റ്റ് സമയം സിംഷൻ അങ്ങോട്ടേക്ക് വന്ന് നോക്കുകയാണ്. സിംഷൻ, എനിക്കിപ്പോൾ മനസ്സിലായി ആരെക്കുറിച്ചാണ് ബോസ് പറഞ്ഞത്. അങ്ങനെ സിംഷൻ പെട്ടെന്ന് ഷോക്ക് ആവാണ്. കാരണം സിംഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞെന്നുള്ള കാര്യം ഇവരൊക്കെ മനസ്സിലാക്കി. അങ്ങനെ മറ്റാരും ആയിരിക്കില്ല, അത് ഞാൻ തന്നെയായിരിക്കും എന്ന് അവിടെ സ്റ്റാഫുകളോട് പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് എല്ലാവരും അവരെ കളിയാക്കുകയാണ്. സിംഷൻ അന്നേരമാണ് ആശ്വാസമായത്. നെക്സ്റ്റ് ഡേ ഞാൻ ഓഫീസിലേക്ക് വരുമ്പം എന്തോ കുഴപ്പമുണ്ട്. കാരണം എല്ലാവരും ഹൈ പോണിറ്റൽ വിത്ത് സോൾസ്. അല്ല, ഇതൊക്കെ എന്താണ് വാങ്? അങ്ങനെ ചോദിക്കുകയാണ്. ബോസിൻ്റെ ഐഡൽ ഗേൾ ഫ്രണ്ട്സിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കണ്ടിട്ട് എല്ലാവരും അതേപോലെ ആവാൻ നോക്കുകയാണ്. മനസ്സിലായില്ല. അതായത് ഗേൾ ഫ്രണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്യുകയാണ്. അവസാനം അവരത് ആരാന്ന് കണ്ടുപിടിച്ച് അങ്ങനെ ചോദിക്കുകയാണ്. ഈ ഓഫീസിൽ തന്നെ ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ, സിംഷൻ ആണെന്ന് ഡൗട്ട് ഉണ്ട്. അങ്ങനെ പറയുകയാണ്. ഹ്വാങ്, നിനക്കെന്താ തോന്നി? അങ്ങനെ ചോദിക്കുകയാണ്. അതൊരിക്കലും സിംഷൻ ആവില്ല. കാരണം എൻ്റെ അറിവ് വെച്ചിട്ട് സിംഷന് ജോബ് മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ. അതുമല്ല, സിംഷന് ഷവോയിനാണ് ഇഷ്ടമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് ഒരിക്കലും സിംഷൻ ആയിരിക്കില്ല. അപ്പോൾ ഷവോയിനേക്കാളും ബാഡ് ആയിട്ടുള്ള ആളാണോ ഞാൻ? ഞാൻ ഷവോയിനേക്കാളും ഹൈ അല്ലേ? അങ്ങനെ ചോദിക്കുകയാണ്. അഫ്കോഴ്സ് ബോസ്, പക്ഷേ നമുക്കിഷ്ടം സിംഷൻ്റെ ചോയ്സ് ആണല്ലോ. അത് വെച്ച് നോക്കുമ്പം ഷവോയാണല്ലോ. പക്ഷേ ഞാനാണ് സിംഷൻ്റെ സ്ഥാനത്തെങ്കിൽ ഉറപ്പായിട്ടും ബോസിനാണ് ചൂസ് ചെയ്യുക. അങ്ങനെ പറയുകയാണ്. ഓക്കെ, ഗുഡ് ചോയ്സ്. അങ്ങനെ പറഞ്ഞ് പോവാണ്. നെക്സ്റ്റ് സീനിൽ യാൻ്റെ ഇൻ്റർവ്യൂവിനെ പറ്റി കമൻസ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് ഗേൾസ് എല്ലാവരും യാൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനുള്ള കമൻസ് ഇട്ടിട്ടുണ്ട്. അപ്പം യാൻ അറിയാണ്ട് ഭയങ്കര സീക്രട്ടായിട്ട് സിംഷൻ യാൻ്റെ ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ്. പക്ഷേ ഞാനിത് കണ്ടു, ഞാനിത് കണ്ടു എന്ന് മനസ്സിലാക്കിയ സിംഷൻ പെട്ടെന്ന് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിംഷനോട് വിളിക്കുകയാണ് കേട്ടോ. ഞാൻ നേരെ വന്നിട്ട് എന്താണ് സിംഷൻ പരിപാടി അങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് സിംഷൻ, എന്ത് പറ്റി ബോസ്, എന്താ പറ്റി അങ്ങനെ ചോദിക്കുകയാണ്. സിംഷൻ, ഞാനൊരു ഫയല് വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു, ആ ഫയല് കിട്ടിയില്ലല്ലോ. അങ്ങനെ പറയുകയാണ്. ഞാനത് ഓൾറെഡി ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പറയുകയാണ്. സിംഷൻ, ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ, എനിക്കത് ഇപ്പോൾ വേണം. അങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് സിംഷൻ അത് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. പക്ഷെ അവിടെയെങ്ങും കിട്ടിയില്ല. ഞാൻ ഈ സമയത്ത് സിംഷൻ്റെ ചേറ് കയറി ഇരിക്കുകയാണ്. ബോസ്, ഞാൻ ഇപ്പം തന്നെ ഒരു പ്രിൻ്റ് എടുത്ത് തരാം. അങ്ങനെ പറഞ്ഞ് നേരെ ഇരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ചെയർ അങ്ങ് നീക്കുകയാണ്. കറക്റ്റ് നമ്മുടെ സിംഷൻ യാൻ്റെ മടിയിലേക്ക് ഇരിക്കുകയാണ്. ചില സമയത്ത് യാൻ ഹൈലി റൊമാൻറ്റിക് ആണ്. നേരെ അവരൊരു ക്വസ്റ്റ്യനിങ് സീനിലേക്ക് പോവാണ് കേട്ടോ. സിംഷൻ്റെ അടുത്ത് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സിംഷൻ്റെ അടുത്ത് ഞാനത് പ്രതീക്ഷിച്ചില്ല. ഒരു സെക്രട്ടറി ആയിട്ടും എൻ്റെ ലൈഫൊക്കെ ഇങ്ങനെ എടുത്ത് ഫോട്ടോ എടുത്തൊക്കെ അയക്കാൻ സിംഷൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ഞാൻ. ഇപ്പം തന്നെ ഫോട്ടോസും ഇൻ്റർവ്യൂസും എല്ലാം തന്നെ ഡിലീറ്റ് ആക്കിക്കോ. അങ്ങനെ പറയുകയാണ്. സിംഷൻ ആണെങ്കിൽ ഓക്കെ ബോസ്, അങ്ങനെ പറഞ്ഞ് എസ്കേപ്പ് ആവാൻ നോക്കണം. പക്ഷെ ഞാൻ പിടിച്ചെടുത്ത് ഓരോരോ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ കേട്ടോ. ഫൈനലി ക്വസ്റ്റ്യൻ അങ്ങ് കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ ബോസ്, എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. ഫയലിനെ പറ്റി ഞാൻ മറന്നിട്ടില്ല, ഇപ്പം തന്നെ കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് സിംഷൻ നടന്ന് എഴുന്നേറ്റ് പോകണം. അപ്പം ഞാൻ പതിയെ സിംഷൻ അങ്ങനെ വിളിക്കുകയാണ്. ഫയൽ ഞാൻ ഓൾറെഡി വായിച്ചു. അങ്ങനെ പറയുകയാണ്. സിംഷൻ ആ സമയത്ത് ഞാൻ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. കാരണം സിംഷൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോരോ കാരണങ്ങളും ഉണ്ടാക്കുന്നത്. ഡോക്ടർ ഹാൻഡ് ട്രാ ഫുൾ ടൈം നമ്മുടെ ടോങ് യാൻ്റെ പുറകെയാണ്. ടോങ്ങിനെ കണ്ട് അപ്പം തന്നെ നമ്മുടെ യാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ കേട്ടോ. പക്ഷെ പാവം ഓടിച്ചെന്ന് കയറുന്നത് ഒരു കാറിനകത്താണ്. പക്ഷെ ആ ഒളിച്ചിരുന്ന കാറ് നമ്മുടെ ടോങ്ങിൻ്റെയാണ്. എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ടോങ്ങിൻ്റെ മുന്നിൽ പെട്ടിരിക്കാൻ സാധിച്ചാലേ പറ്റുള്ളൂ. അവരങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫേമസ് റെസ്റ്റോറൻറ്റിലെ ഫേമസ് ഫുഡാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹാനിന് ഫുഡ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഹാൻ അത് വാങ്ങി നോക്കുമ്പോഴത്തേക്കും ഇത് ജങ്ക് ഫുഡല്ലേ, ഇതൊന്ന് കഴിക്കാൻ പറ്റില്ല, ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞ് വലിയൊരു എസ്സേ കൊടുത്തിട്ട് ഇതൊന്ന് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് നേരെ തന്നെ അവിടെ വെക്കുകയാണ്. ടോങ് അത് കേട്ടിട്ട് വായും പൊളിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ ഹാൻ ഇങ്ങനെ വീട്ടിലേക്ക് ഇരിക്കുമ്പം പെട്ടെന്ന് നമ്മുടെ ഞാൻ അങ്ങോട്ടേക്ക് കയറി വരുവാണ് കേട്ടോ. നിനക്ക് എന്ത് ഹെൽപ്പാണ് ശരിക്കും വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അതായത് സിംഷന് ഗേൾ ഫ്രണ്ട് ആക്കാനുള്ള ഐഡിയയാണ് ഞാന് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സൈക്കോളജി എക്സ്പേർട്ടിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചിട്ട് വന്നത്. അപ്പം തന്നെ ഒരു ബുക്ക് എടുത്ത് കയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് പഠിച്ചോ അങ്ങനെ പറയുകയാണ്. ബുക്കൊക്കെ നോക്കി ആരെങ്കിലും ലവ് ചെയ്യോ, നീ എനിക്ക് ഐഡിയാസ് താട്ടെ, അങ്ങനെ പറയുകയാണ്. പക്ഷെ നമ്മുടെ ഹാനുണ്ടോ അതൊക്കെ അറിയാവുന്നു? ബുക്കിൽ പോലും നോക്കിയിട്ട് ഒന്നും തന്നെ മനസ്സിലായിട്ടില്ല ആൾക്ക്. അപ്പം അതുകൊണ്ട് നടക്കും തോന്നില്ല. അങ്ങനെ പറയുകയാണ്. ഓക്കെ, ഞാൻ ഇനി എൻ്റേതായിട്ടുള്ള വഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ടോങ് ഗിഫ്റ്റ്സ് ആയിട്ട് വന്ന ഐഡിയ നമ്മുടെ ഹാൻ്റെ മനസ്സിലേക്ക് വന്നത്. ഗിഫ്റ്റ്സ് കൊടുത്താൽ മതി, അത് ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണ്. അങ്ങനെ പറയുകയാണ്. ഗിഫ്റ്റ്സ് നല്ല ഐഡിയ ആണല്ലോ, കൊള്ളാം. ഈ ബുക്കും ഞാൻ കൊണ്ടുപോവാ, കയ്യിലിരിക്കട്ടെ. എങ്ങാനും ആവശ്യം വന്നാലൊന്നും പറഞ്ഞിട്ട് ബുക്ക് വാങ്ങിച്ചിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ സിംഷൻ ഓഫീസിലേക്ക് വരുമ്പം സിംഷനേക്കാളും വലിയൊരു ബോക്സ് അവിടെ ഇരിക്കുകയാണ്. അത് സിംഷന് വേണ്ടിയിട്ടുള്ള ഡെലിവറിയാണ്. അങ്ങനെ പറയുകയാണ്. പക്ഷേ എനിക്ക് അല്ല ഇതിനകത്ത് എന്താ? അങ്ങനെ ചോദിക്കുകയാണ്.
അത് തുറക്കുമ്പോഴത്തേക്കും കുറേ ഗിഫ്റ്റ്സ് അതിനകത്തുണ്ട്. എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ന്യൂ ഫാഷനബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സിംഷൻ എത്ര ലക്കിയാണ്, സിംഷന്റെ ബോയ് ഫ്രണ്ട് എത്രമാത്രം സിംഷനെ സ്നേഹിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മുടെ സ്റ്റാഫ്സ് പറയുകയാണ്. പക്ഷേ എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ അങ്ങനെ പറയുകയാണ്. കറക്റ്റ് സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ഷവോയ് വരുവാണ് കേട്ടോ. ഷവോയ് നേരെ വന്നിട്ട് സിംഷനെ കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പം നീയാണോ ഗിഫ്റ്റ്സ് അയച്ചാൽ അങ്ങനെ ചോദിക്കുകയാണ്. ഞാനോ? അതോ അത് കണ്ടിട്ട് ഞാൻ അയക്കുന്നതായിട്ട് നിനക്ക് തോന്നിയോ? എൻ്റെ ടേസ്റ്റ് എൻ്റെ ടൈപ്പ് ഒന്നും ഇതല്ല. വേറെ ഒരു കളർ അറിയില്ലാത്ത ഒരാളുടെ ഗിഫ്റ്റ് അയച്ച പോലെയുണ്ട്, അത് ഫുള്ളി പിങ്ക് ആണല്ലോ, അങ്ങനെ കാര്യങ്ങൾ അയക്കുന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ പിന്നെ നീ അല്ലെങ്കിൽ വേറെ ആരായിരിക്കും എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് രണ്ടുപേരും ഇങ്ങനെ ഏയ് ആയിരിക്കും അല്ലായിരിക്കും അങ്ങനെ പറയുകയാണ്. ഇത് ഞാൻ തന്നെ നോക്കിക്കോളാം, നീ എനിക്ക് വിട്ടേക്ക് അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഷവോയ് പോവാണ് കേട്ടോ. രണ്ടു പേർക്കും മനസ്സിലായി അത് ഞാനാണ് അയച്ചത്. അങ്ങനെ ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് നേരെ അങ്ങോട്ടേക്ക് ഷവോയ് കയറി വരുവാണ് കേട്ടോ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് നമ്മുടെ സിംഷനെയാണ്. ഞാൻ നോക്കുമ്പോഴത്തേക്കും തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ഷവോയ്. അല്ല, നീ എന്താ ഇവിടെ? അങ്ങനെ ചോദിക്കാണ്. ഞാൻ ഇത് തരാൻ വന്നതാണ്. മീൻസ് ഈ ഒരു അറ്റംപ്റ്റ് ഫെയിൽഡ് ആയി എന്ന് നമ്മുടെ സിംഷന് വേണ്ടിയിട്ട് ഷവോയ് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ഞാൻ്റെ ആ ഒരു അറ്റംപ്റ്റ് ഫെയിൽഡ് എന്നിട്ട് നേരെ തന്നെ നമ്മുടെ സിഇഒ ഞാൻ എക്സ്പേർട്ട് അഡ്വൈസറിൻ്റെ അടുത്തേക്ക് പോവാണ്. നിന്റെ അറ്റംപ്റ്റും ഐഡിയാസും ഒക്കെ ഫെയിൽഡ് ആണ്, അതൊന്നും വർക്കൗട്ട് ആയില്ല അങ്ങനെ പറയാണ്. വർക്കൗട്ട് ആയില്ലേ? ഞാനൊരു ബോക്സ് മുഴുവനും ഗിഫ്റ്റ് കൊടുത്തു എന്നിട്ട് നടന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ച് രണ്ടുപേരും ആലോചിക്കാണ്. പെട്ടെന്ന് ഹാൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം വരുവാണ്, ഗിഫ്റ്റ്സ് കുറേ കൊടുത്തിട്ട് കാര്യമില്ല, ഇഷ്ടമുള്ള കാര്യം വേണം കൊടുക്കാൻ, എന്നാലേ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ പറയാണ്. അതിപ്പോൾ എങ്ങനെ അറിയാം? അത് ഭയങ്കര സിമ്പിൾ അല്ലേ? സിംഷന്റെ അടുത്തേക്ക് ചോദിക്കേ. ഞാൻ സിംഷന്റെ അടുത്ത് ചോദിക്കാൻ, വേറെ ആര് ചോദിച്ചാലും പറയും ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമല്ലെന്നാ പറയുള്ളൂ അങ്ങനെ പറയാണ്. ഓ, നിനക്കൊന്നും അറിയില്ലല്ലോ ഞാൻ. ഇക്കാലത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വേറെ കുറേ ഐഡിയാസ് ഉണ്ട് അങ്ങനെ പറയുകയാണ്. വേറെ കുറേ ഐഡിയാസോ? എക്സാമ്പിൾ വീച്ചാറ്റ് മെമ്മറീസ്. വീച്ചാറ്റൊക്കെ കുറേ പോസ്റ്റ് ഇടും, ഓൺലൈൻ മീഡിയാസിൽ നോക്കിയാൽ മതി അങ്ങനെ പറയുകയാണ്. ഗുഡ് ഐഡിയ. അങ്ങനെ പറഞ്ഞ നേരെ ഈ ബില്ലൊക്കെ പേ ചെയ്തേക്ക് അങ്ങനെ പറയുകയാണ്. ഏകേൻ എനിക്കിട്ട് തന്നെ വേണമെന്നല്ലോ എന്നും പറഞ്ഞ് ഹാൻ അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ഹാങ്ങും സ്റ്റാഫും സംസാരിച്ച് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്കൊരു ഡൗട്ടുണ്ടോ ഒന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് അങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ ഡൗട്ടാ? അതായത് വീ ചാറ്റിൽ നമുക്ക് ഒരാളുടെ സ്റ്റോറീസും പോസ്റ്റും ഒന്നും കാണാൻ പറ്റുന്നില്ല, അതെന്തുകൊണ്ടാണ് ചോദിക്കുകയാണ്. അതിപ്പം ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും. എന്നെയും ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെന്നോ? സിംഷൻ എന്നെ ബ്ലോക്ക് ആക്കിയോ? അങ്ങനെ ചോദിച്ച് പെട്ടെന്നാണെന്ന് ഞാൻ പോവാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ സിംഷൻ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റാച്ചു പോലെ ഭയങ്കര സാഡ് ഫേസിൽ ഒരാൾ അവിടെ ഇരിക്കുകയാണ്. ബോസ് കോഫി ഭയങ്കര ഡള്ളായിട്ട്, താങ്ക് യു. എന്തോ പറ്റി ഇപ്പോൾ സിംഷൻ, എനിക്ക് സെർവർ കിട്ടുന്നില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞ് സിംഷൻ അത് ചെയ്തു കൊടുക്കുകയാണ്. താങ്ക് യു. അതിൻ്റെ സിംഷൻ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ എന്ത് പറ്റി കാണും? ബോസ് എന്താ പറ്റി? അങ്ങനെ ചോദിക്കുകയാണ്. സിംഷൻ, നമ്മൾ ഫ്രണ്ട്സ് ആണെന്നല്ലേ പറഞ്ഞത്? അതെ, നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, നമ്മൾ നല്ല കമ്പനി ഇല്ലേ? അങ്ങനെ ചോദിക്കുകയാണ്. സിഇഒ ഞാൻ അങ്ങ് ചാടി എഴുന്നേപ്പാണ്. എവിടെ? വീ ചാറ്റിൽ എനിക്ക് മെമ്മറീസ് ഒന്നും കാണാൻ പറ്റുന്നില്ലോ അങ്ങനെ പറയുകയാണ്. അത് ബോസ്, എൻ്റെ പ്രൈവറ്റ് ലൈഫും വർക്ക് ലൈഫും കൂടി കമ്പൈൻ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയുകയാണ്. സിംഷൻ, എനിക്ക് മനസ്സിലായ സിംഷൻ ഈ പ്രൈവറ്റ് ലൈഫിനെ കുറിച്ച് എന്താ പറയുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ വേറൊരാളാണെന്ന് വിചാരിച്ചിട്ടാണ് സിംഷൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ സംസാരിച്ചത്. സിംഷൻ അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം സിംഷൻ ഒന്നും മറന്നിട്ടില്ല, ഫ്രണ്ട്സാന്ന് പറഞ്ഞതൊക്കെ ചുമ്മയാണ്, സിംഷൻ കള്ളം പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സാഡായിട്ടും ഇമോഷണലായിട്ടും നമ്മുടെ ഞാൻ സംസാരിക്കുക കേട്ടോ. ഇത് മുഴുവൻ നമ്മുടെ യാൻ്റെ അളവാണ്. പാപം, ഞാനിങ്ങനെ വിഷമിച്ച് ഭയങ്കര ഫീലായിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയാ ബ്ലോക്ക് മാറ്റാതിരിക്കുന്നത്? അപ്പൊ തന്നെ ഫോൺ എടുത്ത് നമ്മുടെ സിംഷൻ ബ്ലോക്ക് മാറ്റുകയാണ് കേട്ടോ. ബോസ്, ഞാൻ ബ്ലോക്ക് മാറ്റി, ഇനി ബോസിന് എൻ്റെ മെമ്മറീസ് പോസ്റ്റ് എല്ലാം കാണാം അങ്ങനെ പറഞ്ഞിട്ട് സിംഷൻ പോവാണ്. ഞാൻ ലോട്ടറി അടിച്ച ഫീലാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇത് മുഴുവനും നമ്മുടെ സിംഷൻ അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാം സമ്മതിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ മുതൽ നമ്മുടെ സിംഷന്റെ പോസ്റ്റും മെമ്മറീസും ഒക്കെ യാന് കാണാൻ പറ്റുന്നുണ്ട്. ഈ മെമ്മറീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാറ്റസ് ഇടുന്ന പോലെ തന്നെ ഒരു പോസ്റ്റാണ്. ഞാൻ പെട്ടെന്ന് നമ്മുടെ ഡയറക്ടർ ഹ്വാങ്ങിനെ വിളിക്കുകയാണ്. നെക്സ്റ്റ് ഡേ ഹ്വാങ് നേരെ നമ്മുടെ സിൻഷന്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര പൊളൈറ്റായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. സിൻഷൻ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? ബോസ് എൻ്റെ അടുത്ത് ഒരു സ്ഥലം വരച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് അർജൻറ്റായിട്ട് ഒരു ഫാമിലി കാര്യം ചെയ്യാനുണ്ട്, എനിക്ക് അവിടെ പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കാര്യം കട്ട പോകിയാൽ പ്ലീസ് സിൻഷൻ നിനക്ക് മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാവരും ഭയങ്കര ബിസിയാണ് അങ്ങനെ പറയുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായി, ഇങ്ങനെ പ്ലീസ് ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം, അഡ്രസ്സ് എനിക്ക് സെൻഡ് ചെയ്തേക്ക് അങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് സിൻഷൻ വരുവാണ് കേട്ടോ. സിൻഷൻ അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും സ്കൈയിൽ പെട്ടെന്ന്
ഒരു ലവ് സൈൻ ഒക്കെ കാണുകയാണ്. അത് കണ്ട് സിൻഷൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ദയവായിരുന്നു നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക്, എങ്ങനെയുണ്ട്, ഇഷ്ടമായോ സിൻഷൻ, അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് സിൻഷൻ നോക്കിയിട്ട് ആ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് സിൻഷൻ ഇങ്ങനെ നോക്കിയിട്ട് ബോസ് നിങ്ങൾ പിന്നെയും അങ്ങോട്ടേക്ക് തന്നെയാണോ ആ റൂട്ടിൽ തന്നെയാണോ പോകുന്നത് അങ്ങനെ ചോദിക്കുകയാണ്. മീൻസ് ഗേൾ ഫ്രണ്ട് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണോ എന്നുള്ള രീതിയിൽ. സിൻഷൻ വിചാരിക്കുന്നല്ല, നമ്മുടെ കമ്പനി ഒരു പുതിയ കമ്പനിയായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ പ്രൊഡക്ട്സ് ആണിത്, ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ അങ്ങനെ പറയാണ്. ഓക്കെ, അങ്ങനെ വന്ന് സിൻഷൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റിട്ട് ലെറ്റ്സ് ഗോ എങ്ങോട്ടേക്കാ പോകുന്നത്, ഡിന്നർ കഴിക്കാൻ. കാരണം സിൻഷൻ റിജക്ട് ചെയ്യാനോ എസ് പറയാനോ ഉള്ള സമയമില്ല, ഞാൻ തന്നെ തീരുമാനിച്ച് ഞാൻ തന്നെ എല്ലാം ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ്. ഫ്ലാഷ് ബാക്ക് സീനിൽ നമ്മുടെ ഞാൻ നേരെ വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ബുക്ക് അവിടെ കാണുകയാണ്, അതെടുത്ത് വായിക്കുകയാണ്. അപ്പം അതിനകത്ത് നമ്മൾക്ക് എന്തെങ്കിലും കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ അതിനെ സമ്മതിക്കുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പ്ലീസ് ചെയ്യുക, സാഡായിട്ടിരിക്കുന്ന പോലെ കാണിക്കുക, ഉറപ്പായിട്ടും നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ പറയുകയാണ്. എന്ത് ബോറായിട്ടുള്ള ബുക്കാണിത്, ഇതൊക്കെ ലൈഫിൽ സംഭവിക്കുന്നതാണ്, ഫുൾ യൂസ്ലെസ് തിങ് അങ്ങനെ പറഞ്ഞ ബുക്കും എറിഞ്ഞു കളഞ്ഞിട്ട് നമ്മുടെ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. ഈ ഐഡിയ ആണ് കേട്ടോ നമ്മുടെ ഞാൻ ഇച്ചിരി മുന്നേ നമ്മുടെ വീച്ചാറ്റിലെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്തത്. ഇനി എന്തൊക്കെ ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്നത് ദൈവത്തിനറിയാം. അപ്പം നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന്. അപ്പോൾ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.